गुड मॉर्निंग स्टूडेंट्स प्लस टू सांबिक शास्त्र ऑनलाइन क्लास विद्यार्थी स्वागत. सो वी आर डिस्कसिंग द सेकंड चैप्टर ऑफ माइक्रो इकोनॉमिक्स सूक्ष्म सांबिक शास्त्र रामा अध्याय थियरी ऑफ कंस्यूमर बिहेवियर नाम डिस्कस कई क्लास इंडिफरेंस मैप अथवा निसंगता मैप मनस फैमिली ऑफ इंडिफरेंस कर्व इंडिफरेंस मैप ई सेशन न इंडिफरेंस कर्विन्दे प्रधानपेट्ट मून फीचर्स डिस्कस. सो देयर आर थ्री इंपॉर्टेंट फीचर्स ऑफ इंडिफरेंस कर्व. व्हाट आर द थ्री इंपॉर्टेंट फीचर्स लेट अस डिस्कस वन बाय वन. द फर्स्ट एंड द फॉरमोस्ट फीचर ऑफ द इंडिफरेंस कर्व इज इंडिफरेंस कर्व स्लोप्स डाउनवर्ड्स फ्रॉम लेफ्ट to right. നിസ്സംഗത വക്രം ഇടത്തു നിന്ന് വലതുഭാഗത്തേക്ക് താഴേക്ക് ചരിഞ്ഞിറങ്ങുന്നു. So indifference curve slopes downwards from left to right. നമ്മൾ ഇത് കണ്ടതാണ്. ഇൻഡിഫറൻസ് കർവിനെ കുറിച്ച് നമ്മൾ പഠിച്ച സമയത്ത് നമ്മൾ ഇത് എക്സ്പ്ലെയിൻ ചെയ്തതാണ്. ഒന്നും കൂടി നമുക്ക് അതൊന്ന് മനസ്സിലാക്കാം. ഇൻഡിഫറൻസ് കർവിന്റെ സ്ലോപ്പ് എപ്പോഴും See the picture. Indifference curve always slopes downwards from left to right. ഇടതുനിന്ന് വലതുഭാഗത്തേക്ക് താഴേക്ക് ചരിയുന്ന ഒരു ഡയറക്ഷനാണ് ഇൻഡിഫറൻസ് കർവിലുള്ളത്. ഇതെന്തുകൊണ്ടാണ് സംഭവിക്കുന്നതെന്ന് നമ്മൾ കണ്ടു. നമുക്കൊന്ന് ഈ പിക്ചറിലൂടെ അനലൈസ് ചെയ്യാം. യുനോ ഒറിജിൻ ഇവിടെ നമ്മൾ ഫസ്റ്റ് ഗുഡ് നമ്മുടെ ഉദാഹരണത്തിൽ അത് ബനാനയായിരുന്നു. ആൻഡ് ഹിയർ വി ഗിവ് ദ second group that is mango. നമ്മൾ ആലോചിച്ച് നോക്കൂ. സപ്പോസ് ദിസ് ആർ ദ ത്രീ പോയിന്റ്സ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ്. ദാറ്റ് മീൻസ് എ ബി ആൻഡ് സി. ദിസ് ആർ ദ ത്രീ പോയിന്റ്സ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ് ആൻഡ് ഈച്ച് പോയിന്റ് റെപ്രസെന്റ്സ് വേരിയസ് കോമ്പിനേഷൻസ് ഓഫ് ദ ടു ഗുഡ്സ് എ B and C. These are the three combinations, and we plot the points 1, 2, 3, and here 15 15 12 and 10. Okay, these are the points. And what is this A point? Point A represents A in the bindu and the represent A in the, you know, A represents 115 and the consumption bundle and A represent A in the. That means 1 banana and 15 mangoes. And what is this B represents? B represents 2, 12. That means 2 bananas and 12 mangoes. And this C represents 3, 10. See this consumption bundles to attain or to get one more unit, one more banana. That means from 1 to 2, A and the point are this is B and this is C. You know, when the consumer moves from A to B, he gets additional one unit of banana and loses some amount of mangoes. Here 3 mangoes lose, that means sacrifice. Appo 3 mangoes sacrifice cheyumbol 1 unit banana kittum. Then again when he moves from B to C, he sacrifices 2 mangoes to get one more banana. Appo ivide sambhavikkunnathu oru vastu koodal kittunnathinu vendiyittu mattoru vastu tejikkunnu. അപ്പോൾ അങ്ങനെ ഒരു സാക്രിഫൈസ് ഇവിടെ വരുന്നുണ്ട് എന്നുള്ളത് കൃത്യമായിട്ട് നമുക്ക് മനസ്സിലാക്കാം. അപ്പോൾ അങ്ങനെ ഒരു ലോസ് ഉണ്ടായാൽ മാത്രമേ ഇവിടെ ഒരു നേട്ടം കൺസ്യൂമറിന് ഉണ്ടാവുകയുള്ളൂ. അപ്പോൾ അത് കാണിക്കണമെങ്കിൽ ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് തന്നെ വരണം. എന്നാൽ മാത്രമേ ഈ ഒരു സാക്രിഫൈസും ഈ ഒരു നേട്ടവും കൺസ്യൂമറിന് കിട്ടുന്നത് കാണിക്കാൻ സാധ്യമാവുകയുള്ളൂ. ഓക്കെ,
So in order to get more unit of first good, the consumer must have to sacrifice second good, some amount of second good. ഒരു ഒന്നാമത്തെ വസ്തു കൂടുതൽ കിട്ടുന്നതിന് വേണ്ടി, ഇവിടെ ബനാന കിട്ടുന്നതിന് വേണ്ടി രണ്ടാമത്തെ വസ്തുവായ മാംഗോ കൺസ്യൂമറിന് എന്ത് ചെയ്യണം? കൺസ്യൂമറിന് സാക്രിഫൈസ് ചെയ്യണം. ആ ഒരു കാരണം കൊണ്ടാണ് ഇൻഡിഫറൻസ് കർവ് ഡൗൺവേർഡ് സ്ലോപ്പിംഗ് ആവുന്നത്. ഓക്കെ, സോ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്സ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. ദാറ്റ് ഈസ് വൺ ഓഫ് ദ മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ് ഫീച്ചർ ഓഫ് എൻ ഇൻഡിഫറൻസ് കർവ്. ഇത് നിങ്ങൾക്ക് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഞാൻ രണ്ടാമത്തെ ഫീച്ചറിലേക്ക് പോവുകയാണ്. ദാറ്റ് മീൻസ് the second feature says that higher indifference curve represents higher level of utility or satisfaction. നമ്മൾ പഠിച്ചതാണ് ഇത്. അതായത് ഇൻഡിഫറൻസ് മാപ്പ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തപ്പോൾ ഈ കാര്യം പറഞ്ഞതാണ്. ഇൻഡിഫറൻസ് കർവ് ഒറിജിനിൽ നിന്ന് ഫാർദർ എവേ ആകുമ്പോൾ സംഭവിക്കുന്നത് കൺസ്യൂമറിൻ്റെ സാറ്റിസ്ഫാക്ഷൻ കൂടുകയാണ്. സോ നമ്മളത് അനലൈസ് ചെയ്യാം. ഇൻഡിഫറൻസ് കർവ് മാപ്പ് വരച്ച് അതിൽ നിന്ന് നമുക്കിത് അനലൈസ് ചെയ്യാം. ദിസ് ഈസ് ഐ സി വൺ, ദിസ് ഈസ് ഐ സി ടു, ആൻഡ് ദിസ് ഈസ് ഐ സി ത്രീ. Suppose these are the three points on the indifference curve, A, B and C. See, this x-axis represents banana and y-axis represents mango. These are the three points. A is the point on the IC1, B on the IC2 and C on the IC3. See, one unit of banana, two unit and three unit, and this is 10 unit of for 10 mangoes. But nammal ivide yore points um represent cheyina consumption bundle ivide denote cheyanu. A enna point represent cheynathu 1 and 10. That means one banana and 10 mangoes. What is the B point represents? B represents 2 and 10. And C point represents 3 and 10. Okay, and see, ഏത് ബിന്ദുവാണ് കൺസ്യൂമറിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ ലഭിക്കുന്ന ബിന്ദു? ഈ എ ബി സി എന്ന പോയിന്റിൽ വിച്ച് പോയിന്റ് ഗിവ്സ് ദ കൺസ്യൂമർ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ? നമുക്കറിയാം മോണോട്ടോണിക് പ്രിഫറൻസ് അനുസരിച്ചിട്ട് കൺസ്യൂമറുടെ ഒരു പരിഗണന നമ്മൾ പഠിച്ചിട്ടുണ്ട്. ഏകമാന ഏകദാന പരിഗണന അഥവാ മാറ്റമില്ലാത്ത പരിഗണന, അതിന് നമ്മൾ ഇംഗ്ലീഷിൽ മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന് പറയും. ഒരു ഉപഭോക്താവ് കൂടുതൽ വസ്തുക്കളുള്ള ബണ്ടിൽ സെലക്ട് ചെയ്യാനാണ് താല്പര്യപ്പെടുക. അങ്ങനെയാണെങ്കിൽ ഇവിടെ ഏത് ബണ്ടിലായിരിക്കും കൺസ്യൂമർ താല്പര്യപ്പെടുക? സി എന്ന ബണ്ടിലായിരിക്കും കൺസ്യൂമറ് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. കാരണം C point consists of 3 bananas and 10 mangoes. ഇവിടെ ശ്രദ്ധിച്ചു നോക്കൂ, ഈ ബിയിൽ നിന്നും എനേക്കാളും കൂടുതൽ ബനാന ഉള്ളത് സി എന്ന ബിന്ദുവിലാണ്. സോ ദിസ് ഇസ് ദ ബണ്ടിൽ വിച്ച് ഗീവ്സ് ദ കൺസ്യൂമർ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ സി എന്ന ബണ്ടിലാണ് കൺസ്യൂമർ തിരഞ്ഞെടുക്കുക. മോണോട്ടോണിക് പ്രിഫറൻസ് എന്ന ആ ഒരു പരിഗണനയാണ് ഇവിടെ കൺസ്യൂമറിനെ ഈ ഒരു സി എന്ന പോയിന്റിലേക്ക് പോകുവാൻ പ്രേരിപ്പിക്കുന്നത്. അപ്പോൾ നമ്മളിവിടെ മനസ്സിലാക്കുന്നത് ഐ സി ത്രീ എന്ന ഇൻഡിഫറൻസ് കർവ് ആണ് കൺസ്യൂമറിന് കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ നൽകുന്നത്. ദാറ്റ് മീൻസ് ദിസ് ഇസ് ദ ഒറിജിൻ. ഒറിജിനിൽ നിന്ന് ഫാർദർ ആയിട്ട് നിൽക്കുന്നത്, ഏറ്റവും വിട്ട് നിൽക്കുന്നത് ഐ സി ത്രീ എന്ന് പറയുന്ന ബിന്ദുവാണ്. സോ ഐ സി ത്രീ ഈസ് ദ ഇൻഡിഫറൻസ് കർവ് വിച്ച് ഗീവ്സ് ദ കൺസ്യൂമർ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ. ദാറ്റ് മീൻസ് ദ പോയിന്റ് സി ഓൺ ദ ഐ സി ത്രീ ഗീവ്സ് കൺസ്യൂമർ greater satisfaction than the point B. And you know, the point B on the IC2 gives greater satisfaction to the consumer than the point A on the IC1. അപ്പോൾ ഇവിടെ ഐ സി ത്രീയിൽ സി ആണ് ഏറ്റവും കൂടുതൽ സാറ്റിസ്ഫാക്ഷൻ കൺസ്യൂമറിന് ലഭിക്കുന്നത്. അതിൻ്റെ അർത്ഥം
ഇൻഡിഫറൻസ് കർവ് മുകളിലോട്ട് മുകളിലോട്ട് പോകുമ്പോൾ കൺസ്യൂമറിന് യൂട്ടിലിറ്റി കൂടുതൽ ലഭിക്കുകയാണ്, ഉപയുക്തത അഥവാ സാറ്റിസ്ഫാക്ഷൻ കൂടുതൽ ലഭിക്കുന്നു എന്നാണ് അർത്ഥം. ദാറ്റ് മീൻസ് IRIC ഓർ IR ഇൻഡിഫറൻസ് കർവ് റെപ്രസെന്റ്സ് ഹയർ ലെവൽ ഓഫ് യൂട്ടിലിറ്റി. സോ ദാറ്റ് ഈസ് ഓൾ അബൌട്ട് ദ സെക്കൻഡ് ഫീച്ചർ. മനസ്സിലായി എന്ന് വിചാരിക്കുന്നു. സി വി ആർ ഗോയിങ് ടു ഡിസ്കസ് ദ തേർഡ് ഫീച്ചർ, ദാറ്റ് ഈസ് two indifference curves never intersect each other. So that is a third feature. Two IC indifference curves never intersects each other. രണ്ട് നിസ്സംഗത വക്രങ്ങൾ ഒരിക്കലും പരസ്പരം ഛേദിക്കുകയില്ല. നമ്മൾ അതൊന്ന് ഡയഗ്രത്തിന്റെ സഹായത്തോടു കൂടി എക്സ്പ്ലെയിൻ ചെയ്യാം. സപ്പോസ് നമ്മൾ രണ്ട് IC കർവ് ഇന്റർസെക്ട് ചെയ്യുകയാണെങ്കിൽ കിട്ടുന്ന റിസൾട്ട് എന്താണെന്ന് പരിശോധിക്കാം. സി സോ ദിസ് ഈസ് IC1 ആൻഡ് ദിസ് ഈസ് IC2. സോ ദ IC1 ആൻഡ് IC2 കർവ് ഇന്റർസെക്ട്സ്, ഇവിടെ ഇന്റർസെക്ട് ചെയ്യുന്നുണ്ട് രണ്ട് ഇൻഡിഫറൻസ് കർവ്. ഓക്കെ, നമ്മൾ ഓരോ പോയിന്റ് കൊടുക്കാം. എ ആൻഡ് ദിസ് ഈസ് ബി ആൻഡ് ദിസ് ഈസ് സി. നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ ദിസ് എക്സ് ആക്സിസ് റെപ്രസെന്റ്സ് ബനാന ആൻഡ് ദിസ് ഈസ് മാംഗോസ്. നിങ്ങൾ ഒന്ന് ഈ പോയിന്റ്സ് ഒന്ന് അനലൈസ് ചെയ്ത് നോക്കൂ. സോ ഫസ്റ്റ് യു ടേക്ക് ഇൻഡിഫറൻസ് കർവ് 1, IC1 ഒന്ന് എടുക്കുക. IC1 മുകളിലുള്ള പോയിന്റ്സ് ഏതൊക്കെയാണ്? യുനോ എ ആൻഡ് സി. എയും സിയും IC1 സ്ഥിതി ചെയ്യുന്നുണ്ട്. അതിനർത്ഥം ദ യുനോ ദ പോയിന്റ്സ് ഓൺ ദ ഇൻഡിഫറൻസ് കർവ് ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് ഗിവ്സ് കൺസ്യൂമർ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ഓർ സെയിം സാറ്റിസ്ഫാക്ഷൻ. ഒരു നിസ്സംഗതാവക്രത്തിൻ്റെ മുകളിലുള്ള ബിന്ദുക്കൾ കൺസ്യൂമറിന് ഉപഭോക്താവിന് തുല്യ സംതൃപ്തി നൽകുന്നു. അതിനർത്ഥം എ ആയാലും സി ആയാലും കൺസ്യൂമറെ സംബന്ധിച്ചിടത്തോളം ഈസ് ഓക്കെ. ഇറ്റ് ദീസ് ടു പോയിന്റ്സ് ഗിവ്സ് കൺസ്യൂമർ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ. അപ്പോൾ എ ആയാലും കുഴപ്പമില്ല, കൺസ്യൂമറിന് സി ആയാലും കുഴപ്പമില്ല, ഇറ്റ് ഗിവ്സ് സെയിം സാറ്റിസ്ഫാക്ഷൻ. ഓക്കെ, ദാറ്റ് ഈസ് ഓൾ അബൌട്ട് IC1. അപ്പം എ സി തുല്യ സംതൃപ്തി നൽകുന്നു. ടേക്ക് ദ കേസ് ഓഫ് IC2. IC2 ബിന്ദുക്കൾ ഏതൊക്കെയാണ്? കംസ് അഗെയിൻ എ IC2 സ്ഥിതി ചെയ്യുന്നുണ്ട് ആൻഡ് ബി, അതാണ് IC2 സ്ഥിതി ചെയ്യുന്ന ബിന്ദുക്കൾ. അതിനർത്ഥം എയും ബിയും കൺസ്യൂമറിനെ സംബന്ധിച്ചിടത്തോളം ഒരേ തുല്യ സംതൃപ്തി നൽകുന്ന രണ്ട് പോയിന്റ്സ് ആണ്. The point A and B gives the consumer equal and or same satisfaction. ഒരു റിസൾട്ട്, ഈ ഒരു റിസൾട്ട് കോൺട്രാഡിക്ടറി ആണ്. ദാറ്റ് മീൻസ് ഒരു അബ്സർഡ് റിസൾട്ട് ആണ് നമുക്ക് കിട്ടുന്നത്. എന്താ കാരണം? A and C lies on the same indifference curve, that is IC1. That means A and C gives the consumer equal satisfaction. And the points A and B is on the indifference curve IC2. That means the A and B consumer gives the consumer same satisfaction. Which means that B and C also gives the consumer same satisfaction or equal satisfaction. അങ്ങനെ അതിൻ്റെ അർത്ഥം ബിയും സിയും കൺസ്യൂമറിന് തുല്യ സംതൃപ്തി നൽകണം എന്നാണ്. ബിയും സിയും കൺസ്യൂമറിന് തുല്യ സംതൃപ്തി നൽകുന്നു എന്നാണ് ഈ ഒരു റിലേഷനിൽ നിന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പക്ഷെ യഥാർത്ഥത്തിൽ അങ്ങനെയാണോ? സീ ദ പിക്ചർ. നമുക്ക് ഒന്ന് അടയാളപ്പെടുത്തി നോക്കാം. ദിസ് ഈസ് മാംഗോസിന്റെ അളവ് നമുക്ക് കിട്ടും. സപ്പോസ് ദിസ് ഈസ് 2 and this we will give 6. Now we have the consumption bundle B representing the consumption bundle 6 and 2.
ഓക്കെ ആൻഡ് ടേക്ക് ദ കേസ് ഓഫ് സി സീന്റെ കേസ് എടുക്കാം സി റെപ്രസെന്റ് ചെയ്യുന്ന മാംഗോസിന്റെ എണ്ണം ഇറ്റ് ഈസ് 4 ആൻഡ് സി റെപ്രസെന്റ് ചെയ്യുന്ന ബനാന 6 ദാറ്റ് മീൻസ് സി റെപ്രസെന്റ്സ് 6 ആൻഡ് 4 അപ്പൊ ബി എന്ന് പറയുന്ന പോയിന്റ് റെപ്രസെന്റ് ചെയ്യുന്നത് 6 ബനാനയും 2 മാംഗോ വാട്ട് അബൌട്ട് സി സി റെപ്രസെന്റ്സ് 6 ബനാന ആൻഡ് 4 മാംഗോസ് അപ്പോൾ നമുക്ക് ബിയും സിയും തുല്യ സംതൃപ്തിയാണ് നൽകുന്നത് എന്ന് പറയാൻ കഴിയുമോ ഇല്ല സി ഗിവ്സ് ദ കൺസ്യൂമർ ഗ്രേറ്റർ സാറ്റിസ്ഫാക്ഷൻ ബിയും സിയുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ സി ആണ് കൺസ്യൂമറിന് കൂടുതൽ യൂട്ടിലിറ്റി നൽകുന്നത് അതുകൊണ്ടാണ് പറയുന്നത് ഈ ഒരു റിസൾട്ട് അബ്സർഡാണ് എ സി ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് ഐ സി 1 സോ ദീസ് ഗിവ്സ് കൺസ്യൂമർ ഈക്വൽ സാറ്റിസ്ഫാക്ഷൻ ആൻഡ് എ ആൻഡ് ബി ആൽസോ ഓൺ ദ സെയിം ഇൻഡിഫറൻസ് കർവ് ഐ സി 2 സോ ദീസ് വിൽ ഗിവ് കൺസ്യൂമർ സെയിം സാറ്റിസ്ഫാക്ഷൻ ദിസ് മീൻസ് ദാറ്റ് ബി ആൻഡ് സി ആൽസോ മസ്റ്റ് ഗിവ് ദ കൺസ്യൂമർ ദ സെയിം സാറ്റിസ്ഫാക്ഷൻ ബട്ട് ആക്ച്വലി That is not the case. B, when we compare B and C consumption bundles, we know that the C gives consumer greater satisfaction than B. So this result is absurd. അതായത് രണ്ട് ഇൻഡിഫറൻസ് കർവ് ഒരിക്കലും പരസ്പരം ഛേദിക്കുന്നില്ല ഛേദിച്ചാൽ നമുക്ക് കിട്ടുന്ന റിസൾട്ട് തെറ്റായിരിക്കും എന്ന് നമ്മൾ ഈ അനാലിസിസിൽ നിന്ന് മനസ്സിലാക്കി So that is all about the features of indifference curve. So there are three features. First one is indifference curve slopes downwards from left to right. Second one is higher indifference curve represents higher level of utility. And third one is two IC or indifference curves never intersect each other. Okay. So that is all in this class. We will see the next class with a new topic. Till then, goodbye. Thank you.